രാഷ്ട്രീയ കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. പുതിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊക്കെ കാഴ്ച അത്തരം കാഴ്ചകളിലേക്ക് കൂടി കടക്കുന്ന നിമിഷങ്ങളാണുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെയാണ് ഇന്നത്തെയും വാർത്തയെ സജീവമാക്കുന്നത്. കാൻ കേരള കോൺഗ്രസ് ഒപ്പമുള്ളപ്പോൾ പാലയിൽ ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു. മാണി സി കാപ്പന്റെ മുന്നണി മാറ്റം ഇടതുമുന്നണിയെ ബാധിക്കില്ല എന്ന് കൂടി കാനം വ്യക്തമാക്കി. ആ വാക്കുകൾ കേൾക്കാം. എൻസിപി മുന്നണി മാറിയിട്ടില്ലല്ലോ. എൻസിപി ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെയാണ്. അത് അദ്ദേഹം പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ പാർട്ടികൾ ഉണ്ടാകുന്നത് അത് ഓരോരുത്തർക്കും ഉള്ള സ്വാതന്ത്ര്യമാണ്. അതിനിപ്പോൾ നമ്മളെന്തിനാണ് എതിർക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇപ്പോഴും ഉണ്ട്, ഉറച്ചു നിൽക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പാലാ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ജയിച്ചത് നിയോജക മണ്ഡലമാണ്. അതിപ്പോൾ അന്ന് ഞങ്ങളെ എതിർത്ത പാർട്ടി കൂടി ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുള്ളത് കൊണ്ട് വിജയിക്കും എന്ന് പറയാനിപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എൻ സി പിയിൽ നിന്ന് പുറത്തുപോയ മാണി സി കാപ്പൻ യു ഡി എഫിൻ്റെ പരിപാടിയിൽ ഔദ്യോഗികമായി പങ്കെടുക്കുന്നു. ഐശ്വര്യ കേരള യാത്രയിലാണ് അദ്ദേഹം പങ്കാളിയായത്. പാലാ നഗരത്തിൽ നടന്ന റോഡ് ഷോയ്ക്ക് ശേഷമാണ് കാപ്പൻ യു ഡി എഫിൻ്റെ വേദിയിൽ എത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. മാണി സി കാപ്പൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. ട്രഷറി ഡയറക്ടറെ ഞാൻ വിളിച്ചു, അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു കളക്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിനുശേഷം ഇത് അവാർഡ് ലെറ്റർ കൊടുക്കേണ്ടത് റവന്യൂ ഇൻസ്പെക്ടർമാരാ. എല്ലാ തഹസിൽദാരുടെ ഓഫീസിൽ രണ്ട് റവന്യൂ ഇൻസ്പെക്ടർമാരുള്ളവരെ കാഞ്ഞിരപ്പള്ളിയിൽ ഡ്യൂട്ടി കിട്ടും. അപ്പൊ ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാന്ന് അറിയാമല്ലോ. സി പി എമ്മിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയും ജോസ് കെ മാണിയുമാണ് പാലായുടെ വികസനത്തെ തടസ്സം നിൽക്കുന്നത് ഞാൻ പറഞ്ഞാൽ നെഞ്ചത്ത് കഴിച്ചുകൊണ്ട് എസ്കോട്ടയത്ത് നിന്ന് മനീഷ് കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, അതായത് യു ഡി എഫിന്റെ പരിപാടിയിൽ മാണി സി കാപ്പൻ പങ്കെടുത്തിരിക്കുന്നു. നേരത്തെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആ വേദിയിലുണ്ട്. എന്തൊക്കെയാണ് ഈ മാണി സി കാപ്പൻ പറയുന്നത്? ഒപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഏത് നിലയിലുള്ള മാറ്റങ്ങളാകും ഉണ്ടാകുക? നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ ഏത് നിലയിൽ? ജോജിന്റെ ഏറ്റവും വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നാളുകൾക്ക് മുമ്പേ തന്നെ യു ഡി എഫുമായി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കുമായി മാണി സി കാപ്പൻ നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടാക്കി എന്നൊരു കാര്യം വളരെ സ്പഷ്ടമായി തന്നെ ഇന്ന് വ്യക്തമാകുന്നു. കാരണം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ അഭ്യൂഹങ്ങളും വലിയ രീതിയിലുള്ള വാർത്തകളും വന്നിരുന്നു. അതായത് ഐശ്വര്യ കേരള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയിലെ കോട്ടയത്ത് എത്തിച്ചേരുന്ന ആ ദിവസം മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് എത്തുമെന്നും അതേ വേദിയിൽ ഐശ്വര്യ കേരള യാത്രയുടെ അതേ വേദിയിൽ വെച്ച് മാലയിട്ട് മാണി സി കാപ്പനെ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് മുന്നണിയിലേക്ക് സ്വീകരിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത്തരം വാർത്തകൾ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് മാണി സി കാപ്പൻ ഒരു രാവിലെ 10:30 കോട്ടയത്ത് ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ലാലം പാലത്ത് സംഘടിപ്പിച്ചിരുന്ന ഐശ്വര്യ കേരള യാത്രയുടെ വേദിയിലേക്ക് എത്തിയത്. ഈ വേദിയിലേക്ക് എത്തിയ മാണി സി കാപ്പനെ പ്രധാനപ്പെട്ട ഈ കോൺഗ്രസിന്റെ നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയും അതുപോലെ കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള പി ജെ ജോസഫും പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. ഈ ചടങ്ങിൽ ആദ്യം തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മാണി സി കാപ്പൻ സംസാരിച്ചപ്പോൾ ആദ്യം തന്നെ സംസ്ഥാന സർക്കാരും മനീഷാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുമ്പേ തീരുമാനിച്ച പ്രകാരമാണ് മാണി സി കാപ്പൻ യു ഡി എഫിൻ്റെ ഭാഗമാകുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. മനീഷ് അത്തരം റിപ്പോർട്ടുകളാണ് പങ്കുവച്ചത്. എന്തായാലും ഔദ്യോഗികമായി തന്നെ യു ഡി എഫിൻ്റെ പരിപാടിയിൽ മാണി സി കാപ്പൻ പങ്കെടുത്തിരിക്കുന്നു. നേതാക്കൾ ചേർന്നാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയും ചെയ്തത്. അതേസമയം ഇടതുമുന്നണി മര്യാദകേട് കാണിച്ചിട്ടില്ല എന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ മാസ്റ്റർ. പാലാ സീറ്റിൽ ഇടതുമുന്നണി വിജയിക്കുമെന്നും എന്നാൽ മാണി സി കാപ്പൻ അടക്കമുള്ള ചിലർ പാർട്ടി അംഗത്വം രാജിവെച്ചതായും പീതാംബരൻ മാസ്റ്റർ ഇന്ന് കൊച്ചിയിൽ പ്രതികരിച്ചു. മര്യാദ കാണിച്ചില്ല എന്നുള്ളതിനോട് നമുക്ക് യോജിപ്പില്ല. ഇടതുപക്ഷ മുന്നണി രൂപീകരിക്കുന്നതിന് മുൻകൈ എടുത്ത പാർട്ടിയാണ് എൻ സി പിയുടെ മുൻഗാമിയായ കോൺഗ്രസ് എസ്. ചില ആശയങ്ങളുടെയും ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്ന് പാർട്ടി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ്, 78 എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് എൽ ഡി ഇടതുപക്ഷ മുന്നണി ഉണ്ടായത്. അതൊരു ആദർശപരമായ അല്ല ആശയപരമായ നിലപാട്, രാഷ്ട്രീയ നിലപാടാണ്. ആ നിലപാട് ഇന്ത്യ ഒട്ടിക്ക് വ്യാപിപ്പിക്കണം എന്ന് തന്നെയാണ് അന്നത്തെ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നും ഞങ്ങൾ ആ നിലപാടിലാണ് നിൽക്കുന്നത്.
എൽഡിഎഫ് വികസന മുന്നേറ്റ ജാഥ കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇപ്പോൾ ജാഥ ക്യാപ്റ്റൻ എ വിജയരാഘവൻ കാഞ്ഞങ്ങാട് സംസാരിക്കുന്നു. വളരെ സാധാരണമായ ഒരു ജീവിത പരിസരത്തിൽ നിന്നാണ് ഇവിടെ ഉയരുന്നത്. ഇന്നത്തെ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം ഗവൺമെന്റിന്റെ പരിഗണനകളിൽ സാധാരണക്കാരുടെ സ്ഥാനമില്ല. രാവിലെ പത്രം എടുത്താൽ നമ്മളെല്ലാം നോക്കേണ്ടത് ഈ പെട്രോളിന് ഇപ്പം എത്രയും വേണ്ട. ഇന്നലെ 90 കടന്നു ജാഥ തുടങ്ങിയപ്പോൾ. ഇന്ത്യയിൽ ഉറപ്പുള്ള കാര്യമുണ്ടല്ലോ, ഈ സൂര്യൻ കടക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കും എന്നൊക്കെ പറയും പോലെ ഇന്ത്യയിൽ ഉറപ്പുള്ള കാര്യം എല്ലാ ദിവസവും രാവിലെ നരേന്ദ്രമോദി പെട്രോളിൻ്റെ വില വർദ്ധിപ്പിക്കും എന്ന കാര്യമാണ്. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം യോഗാസനം നടത്തും, അത് ഞാൻ പെട്രോൾ വില വർദ്ധിപ്പിക്കും. ഇതുവരെ കാറ് വാങ്ങാനാണ് നമ്മളെല്ലാവരും ലോൺ എടുത്തത്. കാറ് വാങ്ങാൻ ലോൺ എടുത്തു. ഇപ്പോൾ കാറ് വാങ്ങിയവര് പെട്രോൾ അടിക്കാൻ ലോൺ എടുത്തുകൊണ്ടിരിക്കുക. ലോകത്തൊരു രാജ്യത്തും ഈ ദുരിതമില്ല. നരേന്ദ്രമോദി അധികാരത്തിന് വരുമ്പോൾ 300 രൂപയായിരുന്നു പാചകവാതകത്തിന്. 300 രൂപയുടെ പാചകവാതകം ഇപ്പൊ 700 രൂപയായി. വില മേലോട്ട് തന്നെയാണ്. അതെ, രാവിലെ പറഞ്ഞതിനേക്കാൾ 26 രൂപ കൂടിയെന്നാണ് ഇപ്പൊ പറയുന്നത്. അതാണ് പറഞ്ഞത്. ഇതിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കണേ. എല്ലാ ദിവസവും വില കൂട്ടുകയാണ്. ഇത് ഈ വില കൂടലിന്റെ പ്രത്യാഘാതം നമ്മുടെ ജീവിതത്തിലാണ് വരുന്നത്. ഒരാൾക്കൊരു പുതിയ തൊഴിലവസരം ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയോ? 17 ലക്ഷം തൊഴിലവസരങ്ങളാണ് വ്യത്യസ്ത കേന്ദ്ര സംവിധാനങ്ങളിൽ ഇപ്പോൾ നികത്താതെ കിടക്കുന്നത്. 3 ലക്ഷം തൊഴിലവസരങ്ങളാണ് റെയിൽവേയിൽ നികത്താതിരിക്കുന്നത്. 310,000 തൊഴിലവസരങ്ങളാണ് നമ്മുടെ ഡിഫൻസ് മേഖലയിൽ, സൈനിക മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ നികത്താതെ വച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കല്ല, ഔട്ട്സോഴ്സ് ചെയ്യാം. സ്വകാര്യ കമ്പനികളോട് ആ ചുമതല നിർവഹിക്കാൻ പറയുകയാണ്. പണ്ട് പാസ്പോർട്ട് ഓഫീസ് ഉണ്ടായിരുന്നു, ഇപ്പൊ പാസ്പോർട്ട് സേവാ കേന്ദ്രമാണുള്ളത്. ആ സേവാ കേന്ദ്രം സ്വകാര്യ ഏജൻസി നടത്തുകയാണ്. എല്ലാ മേഖലയിൽ നിന്നും ഗവൺമെന്റ് പിന്മാറിപ്പോയി. BSNL അതാണ് ഇവിടെ പണ്ട് ടെലിഫോണൊക്കെ നൽകിയിരുന്നത്, ടെലിഫോൺ സൗകര്യം. ഇപ്പൊ മൊബൈൽ ഫോണായി. BSNL അടച്ചുപൂട്ടി. 90% തൊഴിലാളികളെ പിരിച്ചുവിട്ടു. ഇതാണ് സ്ഥിതി. പണ്ട് 8 മണിക്കൂർ ജോലി, ഇപ്പൊ ജോലി സമയം 12 മണിക്കൂറായിട്ട് വർദ്ധിപ്പിച്ചു. പണ്ട് സബ്സിഡികളുടെ ഗുണഭോക്താക്കൾ ജനങ്ങളാണ്, ഇപ്പോ സബ്സിഡിയുടെ ഗുണഭോക്താക്കൾ കോർപ്പറേറ്റ് മുതലാളിമാരാണ്. ആരോഗ്യ മേഖലയിലെ സബ്സിഡി, അതിന്റെ ഗുണഭോക്താവ് ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി. പൊതുവിതരണ മേഖലയിലെ ഗുണഭോക്താവായിട്ട് ആ രംഗത്തെ കോർപ്പറേറ്റ് മുതലാളി മാറാൻ പോവുകയാണ്. അതിന് സഹായകരമായ നിയമമാണ് ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ അപകടത്തിലാക്കി. കൃഷിയില്ല, പൊതുവിതരണമില്ല, പൊതുമേഖലയില്ല, പൊതുവിദ്യാഭ്യാസമില്ല, പൊതുജന ആരോഗ്യ സംവിധാനങ്ങളില്ല. എല്ലാം വില കൊടുത്തു വാങ്ങൂ എന്നാണ് പാവപ്പെട്ട മനുഷ്യരോട് ഈ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ജീവിതമാണ്. ഈ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവുമോ?
ജീവിതത്തെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയും ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി പോരാടുന്ന കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ബി ജെ പിയുമായി കൂട്ടുകൂടുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ യു ഡി എഫിൻ്റെത്. ആ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നാണ് ആദ്യമായി എനിക്ക് അഭ്യർത്ഥിക്കാൻ. വേറൊരു ഭാഗമുണ്ട്, അത് മുൻഗണന ആർ എസ് എസിന് എന്ന ഒരു സ്ഥിതി രാജ്യത്ത് വന്നിട്ടുണ്ട്. അപകടകരമാണ്. നമ്മൾ ഈ കാണുന്നതിനപ്പുറത്തുള്ള അപകടമുണ്ട്. ആർ എസ് എസിന് മേധാവിത്വം കിട്ടുമ്പോൾ, ഇപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി നിശ്ചയിക്കുന്ന നയമല്ല നടപ്പിലാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആർ എസ് എസ് നിശ്ചയിക്കുന്ന നയമാണ് നടപ്പിലാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റ് നിശ്ചയിക്കുന്ന നയമാണ് നടപ്പിലാക്കുന്നത്. കോർപ്പറേറ്റ് പണവും ആർ എസ് എസ് സംഘടനയും സംയുക്തമായി രൂപപ്പെടുത്തിയതാണ് കേന്ദ്രത്തിലെ ഗവൺമെന്റ്. അതുകൊണ്ട് പരിഗണനകളുടെ മുന്തിയ പരിഗണന ഈ രണ്ട് കൂട്ടർക്കും നൽകുകയാണ്. ആർ എസ് എസിന്റെ പരിഗണന നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് പള്ളി പൊളിച്ചയിടത്ത് അമ്പലം പണിയാൻ തീരുമാനിക്കുന്നത്. ഇവിടെ എന്താ നിലപാടുണ്ടാവേണ്ടത്? പള്ളി പൊളിക്കുമ്പോൾ തന്നെ അതൊരു തെറ്റായ സന്ദേശം നൽകുന്നുണ്ട്. മതവിദ്വേഷത്തിന്റെ രാഷ്ട്രീയമുണ്ട്. നിയമനിർമ്മാണത്തിൽ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം വരുമ്പോൾ ന്യൂനപക്ഷ വിരുദ്ധത അതിലുണ്ട്. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക അവകാശം ഇല്ലാതാക്കുമ്പോൾ മുസ്ലിം വിരുദ്ധത അതിലുണ്ട്. എല്ലാ കാര്യത്തിലും ന്യൂനപക്ഷത്തോടെ വിരോധവും വിദ്വേഷവും വളർത്തുകയാണ്. ചരിത്രം തലകീഴാക്കി തിരുത്തി എഴുതുകയാണ്. എല്ലാം സംഘപരിവാറിൻ്റെ ഇടുങ്ങിയ കാഴ്ചപ്പാടിലേക്ക് വഴി തിരിച്ചു വിടുകയാണ്. അപ്പം നമ്മൾ എന്ത് നയം സ്വീകരിക്കണം? പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി നിർബന്ധ പിരിവ് ഉത്തർപ്രദേശിലെ ഗവൺമെൻറ് നടത്തുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും? നമ്മൾ ഇടതുപക്ഷക്കാരാണ്, മതനിരപേക്ഷവാദികളാണ്. ഒരു സംശയവുമില്ല, വിട്ടുവീഴ്ചയില്ലാതെ ഒരടി പതറാതെ ആർ എസ് എസ് നിലപാടിനെതിരായി പോരാടുക എന്നതാണ് നമ്മുടെ. ചെന്നിത്തലയുടെ നിലപാടെന്താ? കോൺഗ്രസിന്റെ നിലപാടെന്താ? കോൺഗ്രസിന്റെ നിലപാട് പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയുമ്പോൾ ആദ്യത്തെ ഇഷ്ടിക വെള്ളി കൊണ്ടുണ്ടാക്കി കൊടുത്തയക്കുക എന്ന നിലപാടാണ് കോൺഗ്രസിന്റെ നിലപാട്. ആ നിലപാട് ഞങ്ങളുടെ നിലപാടല്ല. ആ നിലപാടിന്റെ പിറകെ പോകുന്നവർ കോൺഗ്രസ്സുകാർ മാത്രമല്ല, മറ്റു ചിലരുണ്ട്. അവർ ഓർത്ത് വെച്ചുകൊള്ളുക, നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ആപത്താണ് എന്ന യാഥാർത്ഥ്യം. ആർ എസ് എസിന്റെ മുന്നിൽ മുട്ടുമടക്കി വിറച്ചു നിൽക്കുന്ന രാഷ്ട്രീയവുമായി ഇന്ത്യയെ സംരക്ഷിക്കാനാവില്ല എന്ന തിരിച്ചറിവുണ്ടാവണം. ആ തിരിച്ചറിവില്ലാതെ പോയതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ തകരാറ്. ഒരു കാല് ബി ജെ പിയിൽ, മറ്റേ കാലും പുറത്ത്. ഏത് മുഹൂർത്തത്തിലാണ് ആ രണ്ടാമത്തെ കാലെടുത്ത് ബി ജെ പിക്ക് വെക്കുക എന്ന് പറയാൻ കഴിയില്ല. ആ മുഹൂർത്തം തയ്യാറാക്കി കയ്യിൽ വെച്ചിട്ടുണ്ട് പോക്കറ്റിൽ. കല്യാണ നിശ്ചയം പോരാ, ആ മുഹൂർത്തം നിശ്ചയിച്ച് പോക്കറ്റിൽ കടലാസം പടക്കി വെച്ചിട്ടാണ് ജാഥയിൽ കയറി പോകുന്നത് പലരും. ഏത് സമയത്തും ആ കാലം അങ്ങ് എടുത്ത് വെക്കും. അതും മനസ്സിലാക്കാൻ കഴിയാത്തവരും ചിലരുണ്ടാവും. ഞങ്ങൾ ആ കൂട്ടത്തെ വളരെ കൃത്യമാണ്. ഈ രാജ്യത്ത് അപകടമാണ്. ഈ ബി ജെ പിക്ക് അറിയാം, ബി ജെ പിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാന ഗവൺമെന്റിനെയും അട്ടിമറിക്കാം കാലുമാറ്റി. എന്നാൽ ഒരു കാലുമാറ്റത്തിനും വിധേയമാകാതെ നെഞ്ചുറപ്പോടുകൂടി നിൽക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. അത് പിണറായി നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതവർക്കറിയാം. അപ്പൊ അവരുടെ പരിശ്രമം എന്താ? അവരുടെ പരിശ്രമം നമ്മുടെ ഈ കേരളത്തിൽ അവശേഷിക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ തുരുത്തിനെ തല്ലിക്കെടുത്തണം, ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ധാരാളമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ ഭാഗത്തേക്കും ഞാൻ പോകുന്നില്ല, ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും.
ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു പരിശ്രമം ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമം കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന ബി ജെ പിയും കോൺഗ്രസും നടപ്പിലാക്കുന്ന നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സാധാരണക്കാരന് പരിഗണന കിട്ടുന്ന ഒരു നയസമീപനം പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമമാണ്. നമ്മുടെ സഹാക്കളോട് പറഞ്ഞു, എല്ലാം ഞാനിനി ആവർത്തിക്കണ്ട, ഒരു കാര്യം ഒരു ഉറപ്പുണ്ടല്ലോ, ഒരാളും ഈ കേരള സംസ്ഥാനത്തിൽ പട്ടിണി കിടക്കില്ല എന്ന ഉറപ്പ് ഇവിടെയുണ്ട്. വിശപ്പില്ല കേരളത്തിൽ. രണ്ട് കിറ്റ, ഒരരിൻ്റെ കിറ്റും ഒരു ഫലവ്യഞ്ജനത്തിൻ്റെ കിറ്റും. എല്ലാ വീട്ടിലും രണ്ട് പാത്രം വാങ്ങി, രണ്ട് പ്ലാസ്റ്റിക് പിന്നെ പാത്രം വാങ്ങി വെച്ചിരിക്കുക, ഒന്നിൽ അരി ഇടുക, മറ്റേതിൽ പിണറായി കൊടുത്ത് കിറ്റ് വെക്കുക. ഒരു വയസ്സായ ഒരാൾക്ക് പേടിക്കേണ്ട കാര്യമുണ്ട്? മക്കൾ നോക്കിയില്ല, മക്കൾ നോക്കിയില്ല, മക്കൾ നോക്കണ്ട. രാവിലെ പിണറായി 100 കൊടുക്കും. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും കൊടുക്കും. എല്ലാ ദിവസവുമല്ല, മരിക്കുന്നത് വരെ കൊടുക്കും എന്ന് ഉറപ്പിച്ച ഗവൺമെന്റാണ് ഈ കേരളത്തിലുള്ളത്. അത് ഇടതുപക്ഷം, ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു വീട് കൊടുക്കുമ്പോൾ ഒരു വീടല്ല, വൃത്തിയുള്ളൊരു വീടാ കൊടുത്തേ. നോക്കിയില്ലേ, സിറ്റ് ഔട്ട്, 2 ബെഡ്റൂം, ഒരു ഡ്രോയിങ് റൂം, ഒരു അടുക്കള, ഒരു വാഷ്റൂം, ഒരു പിന്നെ ഇലക്ട്രിസിറ്റി സൗകര്യങ്ങൾ. എന്താ അവിടെ ഒരു കുറവുള്ളത്? 260,000 പേർക്ക് ആ വീടാ കൊടുത്തേ. ചെന്നിത്തല പറഞ്ഞെന്ന് അറിയോ, എനിക്ക് അധികാരം കിട്ടിയാൽ ലൈഫ് കുളിക്കുന്ന. ചെന്നിത്തല പറഞ്ഞു, എനിക്ക് അധികാരം കിട്ടിയാൽ ലൈഫ് ഇവിടെ കുളിച്ചളി. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കിഫ്ബി പൊളിക്കും, ലൈഫ് പൊളിക്കും, നിയമനങ്ങൾ പൊളിക്കും, ഒക്കെ പൊളിക്കും എന്നല്ലാതെ ഒന്നുണ്ടാക്കും എന്ന് ഈ ചെന്നിത്തല പറയുന്നില്ല. നാടതങ്ങിയിരിക്കും. വികസനത്തിന് കാണിച്ചൊരു മാതൃകയില്ലേ? 60,000 കോടി രൂപയുടെ അടുത്ത് കിഫ്ബി വഴി നമുക്ക് അടിസ്ഥാന സൗകര്യ വിപുലീകരണം നടത്താൻ കഴിയുന്നു. ഇപ്പൊ ലോകത്തെവിടെയെങ്കിലും ഈ മുതലാളിത്ത തകർച്ചയിൽ ഗവൺമെന്റ് മൂലധന നിക്ഷേപം നടത്തുന്നുണ്ടോ? ഈ ഭൂമിയിലുണ്ടോ? നിങ്ങൾ ഈ സാമ്പത്തിക ശാസ്ത്രമായി ഞാൻ സമയമെടുക്കുന്നില്ല, ഒന്ന് നോക്കൂ. 40 കൊല്ലം പിറകിലേക്ക് ജനങ്ങളുടെ ജീവിത നിലവാരം കോവിഡ് കാരണം പോകും എന്നാണ് പറയുന്നത്. 40 കൊല്ലം പിറകിലേക്ക്. മനുഷ്യൻ യൂറോപ്പിൽ കണ്ടില്ലേ കോവിഡ് വന്നപ്പോ പടഞ്ഞ് 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 കോടിക്കണക്കിന് ആളുകൾ മരിച്ചു. ഈ കേരള സംസ്ഥാനത്ത് 100,000,000 ഉറുപ്പിക ചെലവ് വരുന്ന കോവിഡ് ചികിത്സ 10,00,000 ആളുകൾക്ക് സൗജന്യമായി കൊടുത്ത ഭൂമിയിലെ ഏക സ്ഥലത്തിന്റെ പേരാണ് കേരള സംസ്ഥാനം എന്നത്. ഈ ഭൂമിയിൽ ഇവിടെ മാത്രമേ സാധിച്ചുള്ളൂ. ഡൊണാൾഡ് ട്രംപും ബൈഡനും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എന്താ തർക്കം? കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നില്ല, അതാണ് വെള്ളക്കാരന്റെ പരാതി. ഗവൺമെന്റിന്റെ ഒരു മുൻകൈ, സാന്നിധ്യം ജീവിതത്തിന്റെ എല്ലാ
മുഹൂർത്തങ്ങളിലും നമുക്കൊപ്പമുണ്ട്. ഒരു കരുതലുണ്ട് സർക്കാരിൻ്റെതായിട്ട്, ഭാവിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്ന് വലിയ സാമൂഹ്യ പരിഷ്കരണ നിയമങ്ങളിലൂടെ മികച്ച വിദ്യാഭ്യാസം കേരളത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്നത് ഈ കേരളത്തിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ സർവകലാശാലയിൽ എത്തുന്നത് കേരളത്തിലാണ്. പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഗവേഷണത്തിന് പഠിക്കുന്നത് ഈ കേരളത്തിലാണ്. വലിയ പുരോഗതിയാണ് നമ്മുടെ. പക്ഷെ തൊഴിൽ അന്വേഷിച്ച് ലോകം മുഴുവൻ പോവുക, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ വീക്ഷണം എന്താണ്? ലോകം മുഴുവൻ പോകാതെ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ തൊഴിലും ലഭിക്കുന്ന ഒരു സാഹചര്യം അടുത്തൊരു 4-5 വർഷം കൊണ്ട് ഉണ്ടാക്കണം. ഇതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. ഒരു പുരോഗമന വീക്ഷണമുണ്ട്, കാലാനുസാരിയായ മുന്നോട്ട് കരുത്ത് നമുക്കുണ്ടാവാൻ സഹായിക്കണം. ഈ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തുകയാണ് കോൺഗ്രസും ബി ജെ പിയും മറ്റു ചില വർഗീയവാദികളും ഒരുമിച്ച് നിന്നുകൊണ്ട്. ഈ നാടിന് ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കുന്ന രാഷ്ട്രീയമാണ് ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് നടപ്പിലാക്കുന്നത്. യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ട് നമ്മൾ ഇപ്പൊ കണ്ടതാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. നിങ്ങളെല്ലാം കരുതലോടുകൂടി ഇരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ രക്ഷപ്പെട്ടത്. എന്തൊരക്രമമായിരുന്നു! എല്ലാ ദിവസവും നമ്മുടെ ആ ടി വി തുറന്നാൽ രാവിലെ മുതൽ തുടങ്ങി ഒരു 10-20 ടി വി ചാനലില് 10-200 ആളെ കൊണ്ടേ ഇരുത്തി ഇടതുപക്ഷത്തെ തകർക്കാനുള്ള പ്രചരണങ്ങൾ തുടർച്ചയായിട്ട് നടത്തി 6 മാസമാണ്. കേന്ദ്ര ഏജൻസികൾ വന്ന് പെട്ടിയും തൂക്കി സർക്കാർ ഓഫീസുകളിൽ മുഴുവൻ കയറി നടന്നു. എൽ ഡി എഫിനെ തകർക്കാനാണ് കുത്തക മാധ്യമങ്ങൾ ഈ കളവ് കൊണ്ട് പ്രചരിപ്പിച്ചു. എൽ ഡി എഫിനെ തോൽപ്പിക്കാനാണ് ബി ജെ പി കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തി. മുസ്ലിം മതാധിഷ്ഠിത സംഘടനകളുമായി കൂട്ടുമുന്നണി ഉണ്ടാക്കി. ഈ നീലേശ്വരത്ത് മുനിസിപ്പാൽ തിരഞ്ഞെടുപ്പ് 2 വാർഡിൽ യു ഡി എഫിന് കിട്ടിയ വോട്ടെത്ര? 16-6 അല്ലേ യു ഡി എഫിന്? ബാക്കിയൊക്കെ മാറ്റി ചെയ്തില്ലേ? ഇങ്ങനൊരു കൂട്ട് മുന്നണിയല്ലേ ഉണ്ടാക്കിയത്? ആ മുന്നണി ഉണ്ടാക്കിയിട്ടും ഇടതുപക്ഷം കേരളത്തിൽ മഹാഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ജനങ്ങൾ നൽകിയ പിന്തുണ കൊണ്ടാണ്. ജനജീവിതത്തെപ്പറ്റി നിശബ്ദത പാലിക്കുന്ന കേന്ദ്ര സർക്കാരും കോൺഗ്രസും ജനസുരക്ഷയെപ്പറ്റി നിലപാട് സ്വീകരിക്കുകയും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്ന പിണറായി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ആർ എസ് എസിൻ്റെയും കോർപ്പറേറ്റുകളുടെയും അജണ്ടയാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ആർ എസ് എസിന് മുന്നിൽ മുട്ടുമടക്കുന്ന സ്വഭാവമാണ് കോൺഗ്രസിന് മുന്നിലെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. തിരികെ എത്താം ഇടവേള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സി പി ഐ എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ. വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപനങ്ങളുടെ കാവൽക്കാരനായാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. ബി ജെ പി യോഗമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ പ്രധാന അജണ്ട. സംസ്ഥാന വികസന മുന്നേറ്റം തകർക്കാൻ യു ഡി എഫ് ബി ജെ പി നീക്കമെന്നും വിജയരാഘവൻ പറഞ്ഞു. എതിരായ കേന്ദ്ര സർക്കാർ നയം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെതിരായ എ വിജയരാഘവന്റെ വിമർശനം. വിൽക്കാൻ വെച്ച സ്ഥാപനങ്ങളുടെ സംരക്ഷകനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. 6,000-7,000 കോടി രൂപ ചെലവാക്കി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്ന് നവീകരിച്ചതിന് ശേഷം അത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ബി പി സി എൽ അടക്കം പൊതുമേഖലയിൽ നിലനിർത്തുമോ എന്നാണ് കേരളത്തിനറിയേണ്ടത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിന്റെ വികസന താല്പര്യം മുൻനിർത്തിയല്ലെന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ വികസനത്തിനേക്കാൾ ഉപരി ബി ജെ പിയുടെ കോർ കമ്മിറ്റി കൂടുന്നതിനാണ് മുൻഗണന. സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിന് സാക്ഷിയാകുന്ന കേരളത്തിന്റെ മാറ്റത്തിൽ അസ്വസ്ഥരായ യു ഡി എഫ് ബി ജെ പി സഖ്യത്തിനെതിരെയും അദ്ദേഹം രംഗത്തെത്തി. വികസന മുന്നേറ്റത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫും ബി ജെ പിയും നടത്തുന്നത്. എൽ ഡി എഫ് വിട്ട മാണി സി കാപ്പനെതിരെയും കടുത്ത വിമർശനമുണ്ടായി. കാലു മാറി പുറത്തു പോകുന്നവർ സ്വന്തം മേൽവിലാസം ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്യാറുണ്ട്, അതൊന്നും ജനങ്ങൾ അംഗീകരിക്കാറില്ല. ഒരു എൻ സി പി എം എൽ എ അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന ഒരു സന്ദർഭത്തിൽ തൻ്റെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ അപ്പുറത്തേക്ക് മാറി എന്നതിൽ കവിഞ്ഞ് രാഷ്ട്രീയമായ ഒരു ചലനവും കേരളത്തിൽ
ഈ സംഭവം ഉണ്ടാക്കുന്നില്ല. ഇടതുമുന്നണിയുടെ വടക്കൻ മേഖലാ ജാഥയുടെ ഭാഗമായുള്ള മീറ്റ് ദ പ്രസ് പരിപാടിയിലായിരുന്നു വിജയരാഘവൻ നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ആയിരങ്ങളുടെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എൽ ഡി എഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റയാത്ര. രണ്ടാം ദിവസത്തെ പര്യടനം കാസർഗോഡ് ജില്ലയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഉപ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. കാലിക്കടവിലെ സ്വീകരണത്തിന് ശേഷം ജാഥ ഇന്ന് വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ സണ്ണി ജോസഫ് ചേരുകയാണ്. സണ്ണി ജോസഫ്, വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പ്രയാണം തുടരുകയാണ് വികസന മുന്നേറ്റ ജാഥ. ഏത് നിലയിലാണ് കാസർഗോട്ടെ ജനപങ്കാളിത്തം? ഒപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ യാത്രയിൽ തുറന്നു കാട്ടുന്നത്? ജോജറ്റ്, നമ്മളിപ്പോഴുള്ളത് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിലാണ്, കാഞ്ഞങ്ങാട് നഗരത്തിലെ. ഇവിടെ അല്പം മുമ്പ് എ വിജയരാഘവൻ്റെ എൽ ഡി എഫിൻ്റെ വികസന മുന്നേറ്റ യാത്രയുടെ സ്വീകരണ പരിപാടി അല്പം മുമ്പ് സമാപിച്ചതേയുള്ളൂ. യോഗം പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നാലാമത്തെ സ്വീകരണ കേന്ദ്രമാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നത്. ഇന്നലെ വൈകിട്ട് നാല് മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജാഥ തുളുനാടിൻ്റെ ഹൃദയഭൂമിയായ ഉപ്പളയിൽ, മഞ്ചേശ്വരത്തിൻ്റെ ആസ്ഥാനമായ ഉപ്പളയിൽ ഉദ്ഘാടനം ചെയ്തത്. അവിടുത്തെ വലിയൊരു തുളുനാടൻ മണ്ണിനെ ഇളക്കി മറിച്ച ഒരു വലിയ ഒരു ഉദ്ഘാടന മഹാസമ്മേളനമായിരുന്നു അത്. എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ നടത്തിയിട്ടുള്ള ആ ഉദ്ഘാടന യോഗത്തിൽ ആയിരങ്ങൾ അണിനിരന്നിരുന്നു. പിന്നീട് കാസർഗോഡ് നഗരത്തിലായിരുന്നു ഇന്നലെ സ്വീകരണം. രാവിലെ ഇന്ന് പ്രചാരണം ആരംഭിച്ചത് ഉദുമ്പ മണ്ഡലത്തിലെ ചട്ടഞ്ചാലിലായിരുന്നു. വലിയ ഒരു ജനക്കൂട്ടം അവിടെയും എ വിജയരാഘവനെയും അതുപോലെ എൽ ഡി എഫ് ജാഥാംഗങ്ങളെ സ്വീകരിക്കാനെത്തി. അതിനുശേഷമാണ് ഉച്ചയോടുകൂടി കാഞ്ഞങ്ങാട് ഈ നമ്മൾ ഇപ്പോഴുള്ള ഈ വേദിയിൽ സ്വീകരണം നടന്നത്. ഇവിടെയും വലിയ ഒരു ജനപങ്കാളിത്തം തന്നെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. പ്രധാനമായും ജാഥയിൽ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന പ്രചാരണ വിഷയങ്ങൾ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, അതുപോലെ കർഷകദ്രോഹ നയങ്ങൾ, സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന പാചകവാതകവും അതുപോലെ ഇന്ധന ചാർജ് വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യുന്ന യോഗത്തിൽ ജനങ്ങളോട് സംവദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കഴിഞ്ഞ നാലേമുക്കാൽ വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ നല്ല നിലയിൽ അക്കമിട്ട് ഓരോന്നും നിരത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് ജാഥാംഗങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടർഭരണത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫിനും എൽ ഡി എഫ് സർക്കാരിനുമെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കുള്ള മറുപടിയും ഈ ജാഥയിൽ നൽകുന്നുണ്ട്. ആ നിലയിൽ നാടാകെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രചണ്ഡമായ പ്രചാരണ രീതിയെ ആണ് എൽ ഡി എഫ് അവലംബിക്കുന്നത്. അതേസമയം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആ മാനദണ്ഡങ്ങളെ ഒരു തരത്തിലും മറികടക്കാനോ അല്ലെങ്കിൽ അതിനെ ലംഘിക്കുന്ന ഒരു പ്രവർത്തനവും എൽ ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. യു ഡി എഫിൻ്റെ ജാഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അച്ചടക്കവും നിയന്ത്രണങ്ങളും ഈ ജാഥയ്ക്കുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടി 3 മണിക്ക് സ്വീകരണ പരിപാടി ആരംഭിക്കും. കാലിക്കടവിലാണ്, തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവിലാണ് അടുത്ത സ്വീകരണ യോഗം. ഇതോടുകൂടി കാസർഗോഡ് ജില്ലയിലെ 5 സ്വീകരണ കേന്ദ്രങ്ങളും 5 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണം പൂർത്തിയായി. 4:30 ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. ആദ്യ സ്വീകരണം ഇന്ന് വൈകിട്ട് പയ്യന്നൂരിലെ സ്വീകരണത്തിന് ശേഷം കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്വീകരണത്തോടുകൂടി ഇന്ന് ജാഥയുടെ 2-ാം ദിവസത്തെ ജാഥയുടെ പര്യടനം പൂർത്തിയാകും. നാളെയും കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരും. മറ്റന്നാൾ ഉച്ചവരെ കണ്ണൂർ ജില്ലയിലാണ്. തുടർന്ന് വയനാട്ടിൽ പ്രവേശിക്കുന്ന ജാഥ ഘട്ടംഘട്ടമായി കോഴിക്കോട് 26-ാം തീയതിയാണ് വടക്കൻ മേഖല ജാഥ സമാപിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം കൂടി ഉള്ള സ്വീകരണങ്ങളാണ് ഈ കാസർഗോഡ് ജില്ലയിൽ കാണാൻ കഴിഞ്ഞത്. വൈകിട്ടോടെ കണ്ണൂർ ജില്ലയിൽ ജാഥ പ്രവേശിക്കും. അതേസമയം തെക്കൻ മേഖലാ ജാഥയ്ക്കും ഇന്ന് തുടക്കമാകും. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥ CPI ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും. പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് LDF സർക്കാർ നടപ്പാക്കിയ വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും രാഷ്ട്രീയം വിശദീകരിച്ചുകൊണ്ടാണ് ജാഥ തെക്കൻ മേഖലയിലൂടെ കടന്നുപോകുക. രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനാവാത്ത നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും അക്കമിട്ട് നിർത്തി വികസന രാഷ്ട്രീയമെന്ന അജണ്ടയിലൂന്നിയാണ് LDFന്റെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥ CPI ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നിന്നും പ്രയാണം ആരംഭിക്കുന്ന ജാഥയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ തൃപ്പൂണിത്തുറ, തൃക്കാക്കര, എറണാകുളം, കൊച്ചി മണ്ഡലങ്ങൾ സംയുക്തമായി പങ്കെടുക്കും. നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വികസന മുന്നേറ്റയാത്ര കടന്നുപോകുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എങ്കിലും പക്ഷേ നല്ല ഒന്നാംതരം പങ്കാളിത്തം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷയുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അകലമൊക്കെ പാലിക്കുക, മാസ്ക് ധരിക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ സാനിറ്റൈസർ ഉപയോഗിക്കുക, ഇതെല്ലാം വളരെ കർക്കശമായി പാലിച്ചുകൊണ്ട് വേണമെന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ജാഥയ്ക്കുള്ള സ്വീകരണത്തിൻ്റെ അകത്ത് ആളുകളുടെ എണ്ണം പരമാവധി വെട്ടി കുറച്ചതിന് ശേഷം സ്വീകരണം പരമ്പരാഗതമായിട്ടുള്ള രീതി മാറ്റിയ ശേഷമുള്ള സ്വീകരണമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്.
ജില്ലയിൽ രണ്ട് ദിവസങ്ങളിലായി കടന്നുപോകുന്ന ജാഥ ഞാറയ്ക്കൽ, പറവൂർ, മുപ്പത്തടം, ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, കോലഞ്ചേരി, പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങും. നിയോജക മണ്ഡലങ്ങളിൽ ഒരു കേന്ദ്രത്തിൽ മാത്രം ഒരുക്കുന്ന സ്വീകരണ പരിപാടിയിൽ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ പങ്കെടുക്കും. ജാഥ ക്യാപ്റ്റൻ ബിനോയ് വിശ്വത്തിനെ കൂടാതെ എം ബി ഗോവിന്ദൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് പി വസന്തം, തോമസ് ചാഴികടൻ എം പി, സാബു ജോർജ് അടക്കം എൽ ഡി എഫിലെ ഘടകകക്ഷികൾ അണിനിരക്കും. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡ പ്രകാരം നടക്കുന്ന തെക്കൻ ജാഥ 26 തിരുവനന്തപുരത്ത് സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, കൊച്ചി. യു ഡി എഫിന്റെ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കാളിയായി മാണി സി കാപ്പൻ എം എൽ എ. പാലാ നഗരത്തിൽ നടന്ന റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു മാണി സി കാപ്പൻ യു ഡി എഫിന്റെ വേദിയിൽ എത്തിയത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, പി ജെ ജോസഫ്, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ ചേർന്ന് കാപ്പനെ സ്വീകരിച്ചു. കോട്ടയത്ത് നിന്ന് മനീഷ് കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, അതായത് നേരത്തെ തീരുമാനിച്ച പ്രകാരമാണ് മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് ചേക്കേറിയത്? ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉപാധികളോടെയാണോ കോൺഗ്രസിലേക്ക് ചേക്കേറിയത്? എന്തായാലും ഔദ്യോഗികമായി യു ഡി എഫ് വേദിയിൽ കാപ്പൻ എത്തിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? ജോജറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തമായി സ്പഷ്ടമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മുൻകൂട്ടി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു മാണി സി കാപ്പൻ മുമ്പൊക്കെ തന്നെ പരസ്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി, മുന്നണി മര്യാദകളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നത്. അതെന്താണെങ്കിലും ഇന്ന് ഐശ്വര്യ യാത്ര, രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര കോട്ടയത്ത് പാലായിലെത്തുന്ന ആ വേദിയിൽ തന്നെ മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് പ്രവേശിക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്ന വാർത്തകൾ വന്നിരുന്നു. അത്തരം വാർത്തകൾക്ക് സ്ഥിരീകരിച്ചുകൊണ്ട് അത്തരം ധാരണകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നിപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. ഏകദേശം രാവിലെ 11 തന്നെ പാലായിലെ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ലാഹ പാലത്തിലേക്ക് റാലിയോടുകൂടി, റാലിയുടെ അകമ്പടിയോടുകൂടിയാണ് മാണി സി കാപ്പൻ എം എൽ എ ഇവിടെ യു ഡി എഫ് വേദിയിലെത്തിയത്. യു ഡി എഫ് വേദിയിലെത്തിയ മാണി സി കാപ്പൻ എം എൽ എ രമേശ് ചെന്നിത്തലയാണ് ഷാളണി സ്വീകരിച്ചത്. മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി, കേരള കോൺഗ്രസിൻ്റെ പി ജെ ജോസഫ് അടക്കമുള്ള മുതിർന്ന യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെ നേതാക്കൾ ചേർന്നാണ് മാണി സി കാപ്പനെ ഈ യു ഡി എഫ് വേദിയിലേക്ക് സ്വീകരിച്ചത്. ജോജറ്റ് ചോദിച്ചതുപോലെ തന്നെ എന്തെങ്കിലും ഉപാധിയോടുകൂടിയാണോ ഇത്തരത്തിൽ മാണി സി കാപ്പൻ്റെ യു ഡി എഫ് പ്രവേശനമെന്ന് വളരെ ഏറെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അത്തരത്തിൽ ധാരണകളോടുകൂടി തന്നെയാണ് മാണി സി കാപ്പൻ ഈ മുന്നണിയിലേക്ക് വരുന്നത്. എന്താണെങ്കിലും ഈ മുന്നണി ഈ പരിപാടിയുടെ ഭാഗമായി തന്നെ ഈ പരിപാടി അഭിവാദ്യം ചെയ്യാൻ മാണി സി കാപ്പൻ വേദിയിലെത്തിയ സമയത്ത് ആദ്യം തന്നെ സർക്കാരിന് നന്ദി പറഞ്ഞിരുന്നു. തന്നെ ഈ മണ്ഡലത്തിലെ എം എൽ എ ആക്കാൻ അഹോരാത്രം കഷ്ടപ്പെട്ട പിണറായി വിജയനും പ്രവർത്തകർക്കും എല്ലാം തന്നെ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പാലായുടെ വലിയ വികസനത്തിന് വലിയ സഹായം തന്ന പിണറായി വിജയൻ സർക്കാരിനും തൻ്റെ നന്ദി അറിയിക്കുന്നു എന്ന ആമുഖത്തോടുകൂടിയാണ് മാണി സി കാപ്പൻ തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. എന്താണെങ്കിലും വലിയ രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ് പാലയിൽ നടക്കുന്നത്. മുൻകൂട്ടി നടത്തിയ ഒരു തിരക്കഥ എന്ന പോലെ തന്നെ മാണി സി കാപ്പൻ യു ഡി എഫ് വേദിയിലെത്തുന്നു. അതിനെ വലിയ രീതിയിലുള്ള സ്വീകരണം നൽകി യു ഡി എഫ് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നു. ജോജറ്റ്, മനീഷ്, അതായത് സ്വന്തമായ ഒരു മേൽവിലാസം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് ചേക്കേറുന്നത് എന്നാണ് എൽ ഡി എഫ് നേതാക്കളുടെ വിമർശനം കാപ്പനെ പറ്റി. അത്തരമൊരു സൂചന കാപ്പന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? ഈ പാലായിൽ കാപ്പനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമെന്ന് രമേശ് ചെന്നിത്തല രാവിലെ പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി രൂപീകരിച്ച് യു ഡി എഫിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ സീറ്റുകൾ കാപ്പന് കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? ആ നിലയിലാണോ ഉപാധികൾ ഉള്ളത്? ജോജറ്റ്, ഏറ്റവും പ്രത്യേകമായി നമുക്ക് കാണേണ്ട കാര്യം, അതായത് എൻ സി പിയുടെ ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും ഒക്കെ തന്നെ മാണി സി കാപ്പനെ തള്ളി രംഗത്തെത്തിയിരുന്നു. ഇന്ന് രാവിലെയാണ് പീതാംബരൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് എൻ സി പി ഇടതുപക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 10 എൻ സി പിയുടെ പ്രവർത്തകർ മാത്രമാണ് എൻ സി പി വിട്ടുപോയത്. അതുകൊണ്ട് തന്നെ പാലായിൽ സംബന്ധിച്ച് എൻ സി പിയിൽ നിന്നും മാണി സി കാപ്പൻ മാത്രമാണ് വിട്ടുപോയത്. എൻ സി പി ഒരിക്കലും യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാകുന്നില്ലെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മാണി സി കാപ്പൻ മാത്രം യു ഡി എഫിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യത്തിൽ ഉപാധികൾ തീർച്ചയായും ഉണ്ടാകും. കാരണം മാണി സി കാപ്പനെ പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കുന്നതാണ് മാണി സി കാപ്പൻ്റെ അടുത്ത അജണ്ട. അതിൻ്റെ ഭാഗമായി തന്നെ നാളെ മാണി സി കാപ്പൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് പ്രവർത്തകരെയും നേതാക്കളെയും അനുയായികളെയും ഒക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ള ഒരു യോഗം നാളെ പാലായിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ശേഷമായിരിക്കും പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം മാണി സി കാപ്പൻ അറിയിക്കുന്നത്. എന്താണെങ്കിലും പാർട്ടി രൂപീകരണത്തിന് ശേഷമായിരിക്കും മാണി സി കാപ്പനും യു ഡി എഫ് നേതാക്കളും തമ്മിൽ പാലാ സീറ്റ് മാത്രമാണോ ഇനി മാണി സി കാപ്പനെ നൽകുക, അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള എൻ സി പിയിലെ നേതാക്കൾ ആരെങ്കിലും തന്നെ എത്തുകയാണെങ്കിൽ മറ്റൊരു സീറ്റ്
സ്ഥാനാർത്ഥി വേണമെന്ന ഒരു അവകാശ ഒരു വാദമായിരിക്കും മാണിസി കാപ്പൻ യു ഡി എഫ് നേതാക്കൾക്ക് മുന്നിൽ വെക്കുക. എന്താണെങ്കിലും യു ഡി എഫ് വേദിയിലെത്തിയ മാണിസി കാപ്പൻ ആദ്യം സർക്കാരിന് നന്ദി അറിയിച്ചുവെങ്കിലും ജോസ് കെ മാണി തുടങ്ങിയ അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള വ്യക്തികൾക്കെതിരെ വലിയ രീതിയിലുള്ള വ്യക്തിഹത്യപരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ഐശ്വര്യ കേരള യാത്ര കോട്ടയത്ത് പുരോഗമിക്കുന്നു. പല വേദികളിലും ഇത്തരത്തിലുള്ള എൻ സി പി നേതാക്കളെ പങ്കെടുപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തിയെങ്കിലും അതൊക്കെ തന്നെ പാളിയിരുന്നു. ജില്ലയിൽ 28 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ 7 എൻ സി പിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമാണുള്ളത്. ഇവരൊക്കെ തന്നെ ഈ മാണിസി കാപ്പൻ്റെ നിലപാടോട് മാറി നിൽക്കുകയാണ്. ആകെ മാണിസി കാപ്പൻ്റെ ഒപ്പം ഈ ജില്ലയിലുള്ളത് ജില്ലയിലെ ഈ അടുത്തിടെ തന്നെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള സാജു ഫിലിപ്പും അതുപോലെ തന്നെ ഏതാനും ചില വിരളം പ്രവർത്തകരും നേതാക്കളും മാത്രമാണ് മാണിസി കാപ്പൻ ഒപ്പമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകുന്നേരം എൽ ഡി എഫ് സംഘടിപ്പിച്ച പാലയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ മാണിസി കാപ്പൻ്റെ വാർഡിലെ കൗൺസിലർ കൂടി ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. 1500 ആളുകളാണ് എൽ ഡി എഫിൻ്റെ ഈ വലിയ പരിപാടിയിൽ പങ്കെടുത്തത്. മാണിസി കാപ്പൻ 9 മണിയോടുകൂടി തന്നെ ഈ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും യാത്ര ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 11:30 കൂടി മാത്രമാണ് യാത്ര ആരംഭിക്കാൻ സാധിച്ചത്. കാരണം കൂടുതൽ പ്രവർത്തകരെയും ആളുകളെയും ഒക്കെ തന്നെ എത്തിക്കാൻ വലിയ താമസം കാപ്പിനെ നേരിടേണ്ടി വന്നു. അതിനുശേഷം വൈകിയ വേളയിൽ 12:30 കൂടിയാണ് ഈ ലാഹ പാലത്തിന് സമീപമുള്ള ഐശ്വര്യ കേരള യാത്രയുടെ വേദിയിൽ കാപ്പനെത്തിയത്. ജോജറ്റ് എക്സ്പെക്ടമാണ് മനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഔദ്യോഗികമായി തന്നെ മാണിസി കാപ്പൻ കോൺഗ്രസിന്റെ വേദിയിൽ എത്തിയിരിക്കുന്നു. പക്ഷേ എൻ സി പിയിൽ നിന്ന് തന്നെ മാണിസി കാപ്പനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. കോട്ടയത്തും കൊല്ലത്തും ഉൾപ്പെടെ എൻ സി പി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാണിസി കാപ്പൻ്റെ നിലപാടിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങളും മാണിസി കാപ്പൻ്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കേരള കോൺഗ്രസ് ഒപ്പമുള്ളപ്പോൾ പാലായിൽ ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മാണിസി കാപ്പൻ്റെ മുന്നണി മാറ്റം ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്നും കാനം വ്യക്തമാക്കി. എൻ സി പി ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെയാണ്. അത് അദ്ദേഹം പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ പാർട്ടികൾ ഉണ്ടാകുന്നത് അത് ഓരോരുത്തർക്കും ഉള്ള സ്വാതന്ത്ര്യമാണ്. അതിനിപ്പോൾ നമ്മളെന്തിനാണ് എതിർക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇപ്പോഴും ഉണ്ട്, ഉറച്ചു നിൽക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പാലാ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ജയിച്ചത് നിയോജക മണ്ഡലമാണ്. അതിപ്പോൾ അന്ന് ഞങ്ങളെ എതിർത്ത പാർട്ടി കൂടി ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുള്ളത് കൊണ്ട് വിജയിക്കും എന്ന് പറയാൻ ഇപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ കൂടി ആലപ്പുഴയിൽ നിന്ന് നമുക്കിപ്പം ചേരുകയാണ്. ഷാജഹാൻ, കാനത്തിൻ്റെ വാക്കുകൾ കേട്ടു. ഇത് സി പി ഐയുടെയോ സി പി ഐമ്മിൻ്റെയോ മാത്രം വാക്കുകളല്ല, എൻ സി പിയിൽ നിന്ന് തന്നെ സമാന അഭിപ്രായങ്ങൾ തന്നെയാണ് ഉയരുന്നത്. എൻ സി പി നിർവാഹക സമിതി അംഗം ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നേതാക്കളുടെയൊക്കെ പ്രതികരണം ഏത് നിലയിലാണ് വരുന്നത്? കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് എന്താണ്? തീർച്ചയായിട്ടും ജോർജറ്റ്, എൻ സി പി അല്ലെങ്കിൽ എൻ സി പിയോടൊപ്പം അല്ലെങ്കിൽ എൻ സി പിയിൽ ഉണ്ടായിരുന്ന ഒരു എം എൽ എ, അത് മാണിസി കാപ്പൻ പോയതോടുകൂടി പാർട്ടി കുറച്ചുകൂടി ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് പൊതുവെ എൻ സി പി ജില്ലാ നേതൃത്വത്തിന്റെ ഒക്കെ തന്നെ ഒരു വിലയിരുത്തൽ. അല്പം മുമ്പ് കാനം രാജേന്ദ്രനെ സൂചിപ്പിച്ചത് തന്നെയാണ്, എൻ സി പി മുന്നണി മാറിയിട്ടില്ല, പകരം എൻ സി പിയിലുള്ള ഒരാള് പാർട്ടിയിൽ നിന്നും പുറത്തുപോയി. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ സി പിക്കോ അല്ലെങ്കിൽ എൽ ഡി എഫിനോ യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. പാലാ പോലുള്ള ഒരു സീറ്റിൽ കേരള കോൺഗ്രസിന് വളരെ സ്വാധീനമുള്ള ഒരു സീറ്റിൽ കേരള കോൺഗ്രസിനെ അന്ന് എതിർത്ത് വിജയിച്ച ഒരു പാർട്ടിയാണ് എൽ ഡി എഫ്. അത്രത്തോളം സാധ്യത അന്ന് എൽ ഡി എഫിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എതിർത്ത കേരള കോൺഗ്രസ് ഒപ്പം മാണി വിഭാഗം കേരള കോൺഗ്രസ് അടക്കം ഇന്നിപ്പോൾ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ പിന്നെ വിജയിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് കാനം രാജേന്ദ്രൻ വ്യക്തമാക്കിയത്. മാത്രമല്ല എൻ സി പി മത്സരിക്കുന്നതും ഇടതുപക്ഷം മത്സരിക്കുന്ന മറ്റ് സീറ്റുകളിലെല്ലാം തന്നെ ഇപ്പോൾ എൻ സി പി മുന്നണിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒരാൾ മാറിയത് കൊണ്ട് ഒരു കാരണവശാലും അത് പാർട്ടിക്ക് ദോഷകരമായി മാറില്ല. പകരം അത് യു ഡി എഫിനെ ഏത്തരത്തിൽ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാമെന്നൊരു സൂചനയും കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. യെസ്, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടതുമുന്നണി മര്യാദകേട് കാണിച്ചിട്ടില്ലെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ മാസ്റ്ററും പ്രതികരിച്ചു. പാലാ സീറ്റിൽ ഇടതുമുന്നണി വിജയിക്കുമെന്നും എന്നാൽ മാണിസി കാപ്പൻ അടക്കമുള്ള ചിലർ പാർട്ടി അംഗത്വം രാജിവെച്ചതായും പീതാംബരൻ മാസ്റ്റർ ഇന്ന് കൊച്ചിയിൽ പറഞ്ഞു. മര്യാദ കാണിച്ചില്ല എന്നുള്ളതിനോട് നമുക്ക് യോജിപ്പില്ല. ഇടതുപക്ഷ മുന്നണി രൂപീകരിക്കുന്നതിന് മുൻകൈ എടുത്ത പാർട്ടിയാണ് എൻ സി പിയുടെ മുൻഗാമിയായ കോൺഗ്രസ് എസ്. ചില ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്ന് പാർട്ടി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ്, 78 എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് എൽ ഡി എഫ് ഇടതുപക്ഷ മുന്നണി ഉണ്ടായത്. അതൊരു ആദർശപരമായ അല്ല ആശയപരമായ നിലപാട്, രാഷ്ട്രീയ നിലപാടാണ്. ആ നിലപാട് ഇന്ത്യ ഒട്ടുക്ക് വ്യാപിപ്പിക്കണം എന്ന് തന്നെയാണ് അന്നത്തെ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്.
ഇന്നും ഞങ്ങൾ ആ നിലപാടിലാണ് നിൽക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതികരിച്ച് ജനങ്ങൾ. ജനശബ്ദം കാണാം. വളരെ സന്തോഷം തോന്നുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും തന്റെ ഇടത്തോടുകൂടി ആർ എസ് എസിനെയും ബി ജെ പിയെയും എതിർത്തുകൊണ്ട് ഇങ്ങനെ ഒരു എൻ ആർ സി സിയുടെയും ബില്ല് പാസ്സാക്കുമ്പോൾ കേരളത്തിൽ അത് നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഈ ഗവൺമെന്റ് വന്ന് സാധാരണക്കാരന് വേണ്ടിയാണ്. ഇവിടെ ഒരു ഭരണം ഉണ്ടെന്ന് അറിഞ്ഞത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സി എന്ന് പറഞ്ഞ് ഇത് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഐ സപ്പോർട്ട് ദി ഹിം. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ട്യൂൻബർഗ് പങ്കുവച്ച ടൂൾ കിറ്റ് പ്രതിഷേധ പരിപാടിയിൽ ഡൽഹി പോലീസിന്റെ ആദ്യ അറസ്റ്റ്. 21 വയസ്സുകാരിയായ പരിസ്ഥിതി പ്രവർത്തക ദിശ രവിയാണ് ബംഗളൂരുവിൽ അറസ്റ്റിലായത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണുകൂടി ചേരുകയാണ്. യെസ് റിപ്പോർട്ട് കാണാം. ടൂൾ കിറ്റുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകരെ സഹായിക്കാൻ എന്ന പേരിലാണ് ഗ്രേറ്റ ടൂൾ കിറ്റ് അവതരിപ്പിച്ചത്. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ട്വീറ്റ്. ഇതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ശക്തമായത്. കേസിലെ ആദ്യ അറസ്റ്റാണ് യുവ പരിസ്ഥിതി പ്രവർത്തകയായ ദിശ രവിയുടേത്. ബംഗളൂരുവിലെ വസതിയിൽ നിന്നും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ദിശയെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്. 2018 ആരംഭിച്ച ഫ്രൈഡേയ്സ് ഫോർ ഫ്യൂച്ചർ എന്ന സംഘടനയുടെ സഹസ്ഥാപക കൂടിയാണ് ദിശ. ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ടൂൾ കിറ്റ് എഡിറ്റ് ചെയ്ത് അയച്ചത് ദിശയാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ടൂൾ കിറ്റിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയും ഖാലിസ്ഥാൻ ബന്ധവും ആരോപിക്കപ്പെടുന്നുണ്ട്. കർഷക സമരം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചതും ഗ്രേറ്റയുടെ ട്വീറ്റിന് പിന്നാലെയായിരുന്നു. ദിശ രവിയുടെ അറസ്റ്റോടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ദിശയുമായി അടുത്തു പ്രവർത്തിക്കുന്നവരെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. 126th മാരാമൺ കൺവെൻഷന് പമ്പ മണപ്പുറത്ത് ഇന്ന് 3 മണിയോടെ തുടക്കമാകും. മർത്തോമാ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം നിർവഹിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഇത്തവണത്തെ കൺവെൻഷൻ. ആത്മീയത നിറയുന്ന 7 പകലുകൾ പാരമ്പര്യത്തിന്റെ പ്രൌഢിയിൽ പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷനെ പമ്പ മണപ്പുറത്തെ ഇന്ന് തുടക്കമാക്കും. ഓലമേഞ്ഞ പന്തലിൽ ഇത്തവണ കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൺവെൻഷൻ യോഗങ്ങൾ നടക്കുക. യോഗവേദിയിൽ 200 പേർക്ക് മാത്രമാണ് നിലവിൽ പ്രവേശനം. വൈകിട്ട് 3 മാർത്തോമാ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മുതൽ 12 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയുമാണ് കൺവെൻഷൻ യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്തവണ ഉച്ചസമയത്തെ യോഗം ഒഴിവാക്കി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ടുള്ള ബൈബിൾ ക്ലാസുകളും കുട്ടികളുടെ പ്രത്യേക യോഗവും നടക്കും. KSRTC പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം സ്പീഡ് ന്യൂസുമായി വിഷ്ണു ചേരും.